2019 തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പാകിസ്ഥാന്റെ സായുധ സേനയെ എങ്ങനെയാണ് ഇന്ത്യ മറികടന്ന് പാകിസ്ഥാനിൽ ആഴത്തിൽ വ്യോമാക്രമണം നടത്തിയതെന്ന് വിശദീകരിച്ചിരുന്നു. വാസ്തവത്തിൽ പുൽവാമയിൽ ഒരു ഭീകരാക്രമണം നടത്തിയതിനു ശേഷം പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വേഗത്തിലുള്ളതും എന്നാൽ ദൃഢവുമായ ഒരു സൈനിക പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു. അതായത് ഒരു സർജിക്കൽ സ്ട്രൈക്കിന്റെ മാതൃകയിൽ പാകിസ്ഥാൻ ഒരു ഇന്ത്യൻ പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നതിനാൽ LOC പാകിസ്ഥാൻ സുരക്ഷ ശക്തമാക്കിയിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ സുരക്ഷയെ മറികടന്ന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ പ്രദേശത്ത് വമ്പൻ വ്യോമാക്രമണം നടത്തുകയാണ് ഉണ്ടായത്. എന്തൊക്കെയായാലും ഒരു സൈനികാക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ സൈനിക ജിഹാദ് കോംപ്ലക്സ് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്റെ ഈ വെറുപ്പുളവാക്കുന്ന അചഞ്ചലമായ നിലപാട് ഭീകരരാഷ്ട്രത്തിന്റെ ജിഹാദ് വ്യവസായത്തെ ശിക്ഷിക്കുന്നതിനുള്ള വഴികൾ വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യയെ അനിവാര്യമാക്കുന്നു. സങ്കല്പിക്കാനാകാത്ത വിധം ആധുനിക യുദ്ധരീതികൾ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആധുനിക യുദ്ധത്തിന്റെ നിർണായകമായ ആയുധങ്ങൾ ഇല്ലായിരുന്നു. അതേ നമ്മൾ സംസാരിക്കുന്നത് സായുധ ഡ്രോണുകളെ കുറിച്ചാണ്. തുർക്കി നിർമ്മിത ബൈരക്തർ TB2 ഡ്രോണുകൾ യുദ്ധത്തിന്റെ വിധി മാറ്റിമറിച്ച നാഗോർണോ കറാബാക്ക് സൈനിക സംഘടനത്തിലാണ് ഇതിന്റെ ഏറ്റവും തിളക്കമുള്ള എപ്പിസോഡ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഒരു മാരകമായ ഡ്രോൺ ഉടൻ ലഭിക്കുമെന്ന് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രിസിഷൻ അറ്റാക്ക് ലോയിറ്ററിംഗ് മ്യൂണിഷൻ അഥവാ PALM-400 ഡ്രോണുകളുടെ രൂപത്തിൽ പുതിയ മാരകമായ ആയുധങ്ങൾ സ്വീകരിക്കാൻ ഇന്ത്യൻ സായുധ സേന തയ്യാറായിരിക്കുന്നു. ഇന്ത്യൻ ആർമി അടുത്തിടെ PALM-400 ഡ്രോണിന്റെ പ്രോട്ടോടൈപ്പ് പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഈ വിക്ഷേപണത്തോടെ ഇന്ത്യൻ സായുധ സേനയുടെ നീണ്ട കാത്തിരിപ്പിന്, അതായത് മിലിറ്ററി ഗ്രേഡ് ആംഡ് റിമോട്ടലി പൈലറ്റഡ് വെഹിക്കിളുകളുടെ അന്വേഷണത്തിന് വിരാമമായിരിക്കുന്നു. സിക്കിമിൽ നടന്ന പരീക്ഷണ വിക്ഷേപണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നിർമ്മിത കാനിസ്റ്ററിൽ നിന്നും തെർമോബാറിക് വാർഹെഡ് വിക്ഷേപിച്ചിരുന്നു. PALM-400 RPV 18,000 അടിയിൽ നിന്ന് വിക്ഷേപിക്കുകയും തുടർന്ന് അത് 19,500 അടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും അംഗീകാരവും ഇൻഡക്ഷനും ലഭിക്കുന്നതിന് മുൻപ് നാവിഗേഷൻ കൃത്യത, ചലന നിയന്ത്രണം, മോട്ടോർ നിയന്ത്രണം, സിഗ്നൽ ഇന്റഗ്രിറ്റി എന്നിവയ്ക്കായി കോംബാറ്റ് RPV കൾ കർശനമായ പരിശോധനകൾക്ക് വിധേയമാകും. ഇസ്രായേലിന്റെ ഏവിയേഷൻ സിസ്റ്റംസ്, യുവിഷൻ എയർ ലിമിറ്റഡ്, ആദിത്യ പ്രസിഡക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവർ സംയുക്തമായാണ് PALM-400 വികസിപ്പിച്ചെടുത്തത്. PALM-400 ഡ്രോണുകൾ 18,000 അടി ഉയരത്തിൽ നിന്നും വിക്ഷേപിക്കുകയും 19,500 അടി ഉയരത്തിലേക്ക് പറക്കുകയും തുടർന്ന് 8 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് തെർമോബാറിക് ബോംബുകൾ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ ഡ്രോണുകളെ ഒരു കാനിസ്റ്ററിൽ നിന്നും വിക്ഷേപിക്കാനും 50 മുതൽ 140 നോട്ട് വേഗതയിൽ ഒരു കിൽ സോണിലൂടെ 120 മിനിറ്റ് വരെ പറക്കാനും കഴിയും. PALM-400 ഡ്രോണുകളിലെ നൂതന സെൻസറുകൾ സ്ഥിരവും ചലിക്കുന്നതുമായ ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണം നടത്താൻ ഈ ഡ്രോണുകളെ പ്രാപ്തരാക്കുന്നു. 100 കിലോമീറ്ററിലധികം ഫയറിംഗ് റേഞ്ചുള്ള എയർ സ്ട്രൈക്കുകൾക്കും കോംബാറ്റ് പ്ലാനർമാർക്കും മാപ്പ് ഡേറ്റ നൽകാനും ഈ ഡ്രോണുകൾക്ക് കഴിയും. PALM-400 ഡ്രോണുകളിലെ ഡ്യുവൽ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ക്യാമറകൾ എല്ലാ ലൈറ്റിംഗ് സാഹചര്യങ്ങളിലും മികച്ച ചിത്രങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അതിനാവശ്യമായ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഈ ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ സൈനികർക്ക് ലോജിസ്റ്റിക് സഹായവും ഐസ്റ്റാർ കഴിവുകളും വാഗ്ദാനം ചെയ്യാനുള്ള കഴിവുകളോടൊപ്പം ഇന്റലിജൻസ്, നിരീക്ഷണം, ടാർഗറ്റ് ഏറ്റെടുക്കൽ, രഹസ്യാന്വേഷണം എന്നിവയ്ക്കും ഈ ഡ്രോണുകൾക്ക് കഴിവുണ്ട്. സങ്കീർണമായ നാവിഗേഷൻ സംവിധാനങ്ങൾ ഉള്ളതിനാൽ ഈ സായുധ ഡ്രോണുകൾക്ക് ഏത് പരിസ്ഥിതിയിലും അവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയും. GPS പ്രവർത്തനരഹിതമായിരിക്കുമ്പോഴും ഈ ഡ്രോണുകളെ പ്രവർത്തിപ്പിക്കാൻ ഇത് പ്രാപ്തമാക്കുന്നു. വിവിധ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വാർഹെഡുകളുമായാണ് ഈ ഡ്രോൺ എത്തുന്നത്. PALM-400 ഡ്രോണിന്റെ മിഡ് എയർ അബോർട്ട് ഫീച്ചർ ലോയിറ്ററിംഗ് മോഡിൽ സ്വയം പ്രവേശിക്കാനും ഒരു ടാർഗറ്റിൽ വീണ്ടും ഇടപഴകാനും തുടർന്ന് ഒരു പാരാച്യൂട്ട് ഉപയോഗിച്ച് വീണ്ടെടുക്കൽ പോയിന്റിലേക്ക് മടങ്ങാനും ഈ ഡ്രോണിനെ പ്രാപ്തമാക്കുന്നു. ഈ ഡ്രോണുകൾക്ക് അസാധാരണമായ മനുവറബിലിറ്റി ഉണ്ടെന്നത് കൂടാതെ സ്റ്റെൽത്ത് മോഡിൽ ഒരു ലക്ഷ്യത്തിന് മുകളിലൂടെ സഞ്ചരിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും സെൻസിറ്റീവ് ഭീഷണികളെ ആക്രമിക്കാനും കഴിയും. കൂടാതെ ഇത് നമ്മുടെ അയൽ രാജ്യത്തെക്കാൾ ഇന്ത്യക്ക് കാര്യമായ നേട്ടം നൽകുന്നു, പ്രത്യേകിച്ച് പർവ്വത പ്രദേശങ്ങളിലും രാജസ്ഥാനിലെ താർ മരുഭൂമിയിലും. കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ സായുധ സേന സംയമനം പാലിക്കുകയും അതിർത്തി കടന്ന് പാകിസ്ഥാനെ ആക്രമിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നിരുന്നാലും 2014 ശേഷം സ്വയം ഉൾക്കൊള്ളുന്ന ഈ സംയമനം ഒരു കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിലെ ഭീകര ക്യാമ്പുകൾ തകർത്തിരുന്നു. 2019 സമാനമായ ഒരു TV അഭിമുഖത്തിൽ റഫാൽ പോലെയുള്ള വിമാനങ്ങളുടെ കഴിവ് അന്ന് ഇന്ത്യക്കുണ്ടായിരുന്നുവെങ്കിൽ ആക്രമണം കൂടുതൽ ആഴത്തിൽ നടക്കുകയും ജിഹാദ് വ്യവസായത്തെ എന്നേക്കുമായി തുടച്ചു നീക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. റഫാൽ എത്തിയതോടെ പാകിസ്ഥാൻ വിരളി പിടിച്ച് ചൈനയുടെ JTNC സ്വന്തമാക്കിയത് ലോകം മുഴുവൻ കണ്ടതാണ്. ആധുനിക യുദ്ധത്തിൽ നിർണായകമാകാൻ സാധ്യതയുള്ള PALM-400 കൂടി എത്തുന്നതോടെ പാകിസ്ഥാൻ എന്ന തീവ്രവാദി രാഷ്ട്രത്തിന്റെ നാശം പൂർണ്ണമാക്കാൻ ഇന്ത്യക്ക് കഴിയും.